ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കിച്ചൺ ടിപ്സാണ്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ചില നമ്മളുടെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ ആട്ടി ഒരു കുറച്ച് അധികമൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ അത് ഒരു കനച്ച് പോകും, എണ്ണയ്ക്കൊരു മണം വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് അത് പ്ലാസ്റ്റിക് പാത്രത്തിൽ ആക്കാൻ പാടില്ല. എപ്പോഴും വെളിച്ചെണ്ണ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിലാണ് ആക്കി വെക്കേണ്ടത്. വെളിച്ചെണ്ണ പ്ലാസ്റ്റിക്കായിട്ട് പ്രവർത്തിച്ചിട്ട് വെളിച്ചെണ്ണ കുറേ ഇത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇല്ലാതാവും. അപ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ സൂക്ഷിച്ച് വെക്കേണ്ടത് ഇതുപോലെ അടപ്പുള്ള സ്റ്റീൽ പാത്രത്തിലാണ്. അത് എണ്ണ ആക്കിയതിന് ശേഷം നമ്മളത് കനച്ച് പോവാതിരിക്കാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ എണ്ണ ഒരിക്കലും കനച്ച് പോവില്ല. പിന്നെ വേറൊരു ടിപ്പാണ് ഇതുപോലെ ഒരു വൃത്തിയുള്ള തുണി എടുക്കുക, അതിൽ കുറച്ച് കല്ലുപ്പ് എടുക്കുക. കല്ലുപ്പ് എടുത്തിട്ട് അത് ഇതുപോലെ ഒരു നൂല് കൊണ്ട് കെട്ടുക. കെട്ടിയതിന് ശേഷം ഈ എണ്ണ ഉള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന എണ്ണയ്ക്ക് ഒരിക്കലും കേട് വരില്ല, കനച്ച് പോവുകയില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അഥവാ എണ്ണ കനച്ച് പോയി എങ്കിൽ അതിനൊരു ടിപ്പുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ വെളിച്ചെണ്ണ ഇതുപോലെ കനച്ച് പോയി എന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ലത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊരു ടിപ്പാണിത്. ഇത് കനച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം പുളി ഇടണം. പുളി ചെറിയൊരു കഷ്ണം പുളി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചാൽ അതിൻ്റെ കനപ്പെല്ലാം മാറി ആ മണമെല്ലാം മാറി നല്ല വെളിച്ചെണ്ണയാണ്. ഇത് നല്ലപോലെ ചൂടാകുമ്പോൾ ഇത് പുളി നല്ലപോലെ മൂക്കുമ്പോൾ നല്ലപോലെ മൂക്കുന്നത് വരെ ചൂടാക്കണം. അത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആ കനച്ച മണമൊക്കെ പോയിട്ട് നല്ല എണ്ണയാവും. കുറച്ചൊരു കളർ വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ ഇതുപോലെ പുളിയുടെ. പക്ഷെ എണ്ണയുടെ ആ കാറൽ മണമൊക്കെ പോയി നല്ല കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണയും. തലയിൽ തേക്കാൻ പാടില്ല, കറികളിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കനച്ച മണമെല്ലാം പോട്ട് നല്ല എണ്ണയായിട്ടുണ്ടാവും. ചെറുതായിട്ടൊരു കളർ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ വെളിച്ചെണ്ണ കനച്ച് പോയാൽ ഇതുപോലെ ചെറിയൊരു കഷ്ണം പുളി ഇട്ടിട്ട് ആ എണ്ണ ചൂടാക്കിയാൽ മതി, അതിൻ്റെ കനച്ച മണമെല്ലാം പോകും, കുറച്ച് കളറ് മാറും എന്ന് മാത്രം. പറയാൻ പോകുന്നത് അച്ചാറിനെ കുറിച്ചാണ്. നമ്മളുടെ വീട്ടിലൊക്കെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താ പ്ലാസ്റ്റിക് പാത്രത്തിൽ ആക്കരുതെന്ന് നിങ്ങൾക്കറിയാം. ഇതുപോലെ ചില്ല് കുപ്പിയിലാണ് അച്ചാറാക്കാൻ പാടുള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് വലിയ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോഴാണ് അത് കുറേ എടുക്കുമ്പോൾ അതിൽ അണുബാധയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലുള്ള കുപ്പികളിൽ ചെറിയ കുപ്പികളിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കേട് വരില്ല. അപ്പോൾ ഓരോ കുപ്പി കഴിയുമ്പോൾ ഓരോ കുപ്പി എടുത്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ടിപ്പ്. അപ്പോൾ നിങ്ങൾ അധികം അച്ചാറുകൾ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കരുത്, ഇതുപോലെ ചില്ല് കുപ്പികളിലാക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് ഉപ്പാണ്. ഈ ഉപ്പ് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ ആക്കാൻ പാടില്ല. ഇതുപോലെ ചില്ല് കുപ്പികളിൽ ഇട്ട് അടച്ച് വയ്ക്കുമ്പോൾ ആ ഉപ്പ് പാത്രമായിട്ടൊന്നും പ്രവർത്തിക്കുകയൊന്നുമില്ല. എപ്പോഴും നമ്മൾ കല്ലുപ്പ് ചില്ല് കുപ്പികളിൽ ഇട്ട് വയ്ക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഞാൻ നിങ്ങളോട് പറയാൻ പോണത് നമ്മൾ വാളൻ പുളി
അതിൻ്റെ സീസൺ അനുസരിച്ച് വാങ്ങിയിട്ട് നമ്മൾ കുരു കളഞ്ഞ് ഉപ്പൊക്കെ ചേർത്ത് എടുത്തു വയ്ക്കും. അത് ചിലപ്പോൾ വലിയ പാത്രങ്ങളിലായിരിക്കും എടുത്തു വയ്ക്കുക. അതൊരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൽ എടുത്തു വയ്ക്കരുത്. അത് ഇതുപോലെ മണ്ണിൻ്റെ ഒരു ചെറിയ കലങ്ങളിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ അത് നല്ലതാണ്. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചെറിയ ചെറിയ കലങ്ങൾ വാങ്ങാൻ കിട്ടും. അത് അതിൽ നിറയെ ആക്കി വെച്ച് അത് ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ പുളി റിയാക്ഷനൊന്നും ഉണ്ടാവില്ല. പ്ലാസ്റ്റിക് പാത്രത്തിലാണെങ്കിൽ പുളി റിയാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതങ്ങനെ വെക്കുന്നതാണ് നമ്മൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് അരി ഇട്ട് വെച്ച പാത്രമാണ്. അരി കുറേ ദിവസം ഇട്ട് വയ്ക്കുമ്പോൾ ചിലതിൽ ഒരു തരം ചെറിയ പ്രാണികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു ടിപ്പാണ്, നമ്മൾ ഇതുപോലുള്ള വേപ്പില ഉണ്ട്, വേപ്പില. ഈ വേപ്പില ഈ അരി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ കീടബാധയൊന്നും കീടങ്ങളൊന്നും ബാധിക്കില്ല. എന്നിട്ട് നമ്മളിതുപോലെ അടച്ചു വയ്ക്കാം. അതുപോലെ തന്നെ ധാന്യങ്ങളെല്ലാം, ഇതിപ്പോൾ ചെറുപയറാണ്, ഈ ചെറുപയറിട്ട് വെച്ച ചെറുപയർ കുറച്ചൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കീടബാധയൊക്കെ വരും. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഇതുപോലെ ഒരു വേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് അടച്ചു വയ്ക്കാം. അതുപോലെ തന്നെ ഇത് കടലയാണ്. കടല അത് കുറേ കഴിയുമ്പോൾ അതിലിങ്ങനെ ഓട്ട വന്നിട്ട് ഒരു പ്രാണി പോലെയൊക്കെ വരും. അങ്ങനെ വരാതിരിക്കാൻ ഇതിൽ ഇതുപോലെ ഇങ്ങനെ ഒരു വേപ്പില ഇട്ട് വെച്ചിട്ട് അടച്ചു വയ്ക്കുക. ഇത് വേപ്പില നല്ല അണുക്കളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു അണുനാശിനി കൂടിയാണ് ഈ വേപ്പില. നമ്മൾ ഈ വേപ്പില തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ നമ്മൾക്ക് ത്വക്ക് രോഗങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് ഈ അടുക്കള ടിപ്സ് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.